തുരുത്തി വിഷ്ണുവിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആനവിശേഷങ്ങളുടെ രണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷ്ണു നമസ്കാരം. നമസ്കാരം. അപ്പം രണ്ടാം എപ്പിസോഡാണ്. അപ്പം നമുക്കൊന്ന് സാറുമാരെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമുക്ക് അധ്യാപകരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്ക് അധ്യാപകരെ കാണാം അല്ലേ. അപ്പം ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ശ്രീകല ടീച്ചറും വിനോദ് സാറുമാണ്. ഇളങ്കാവ് എൽ പി സ്കൂളിലെ ലജ്ജാവതിയെ പഠിപ്പിച്ച അവൻ്റെ അധ്യാപകരാണ് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത്. ടീച്ചറെ, സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ എം കെ യൂട്യൂബ് ചാനലിൽ നിന്ന് ലജ്ജാവതിയുടെ, അതായത് തുരുത്തി വിഷ്ണുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പഠിപ്പിച്ച സ്കൂളിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അധ്യാപകരുടെ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. അതാണ് ഇവിടെ എൽ പി സ്കൂളിൽ ഇവിടെ പഠിപ്പിച്ചു, ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൻ്റെ ആ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? ഏകദേശം 5 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ അവനെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. ആ 1-ാം ക്ലാസ്സിൽ അവനെ ഇവിടെ ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം പഠിത്തത്തിൽ തന്നെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നെങ്കിൽ പോലും അവനെ ഇച്ചിരി വികൃതിയൊക്കെ ഉള്ള കൂട്ടത്തിൽ ആയിരുന്നു എങ്കിലും അധ്യാപകരുടെ എപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും എടുക്കുന്നതിലും ഒക്കെ ഇച്ചിരി വികൃതിയായിരുന്നു. എങ്കിലും അവന് അധ്യാപകരോടൊക്കെ വളരെ സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ നന്നായി പാട്ട് പാടുമായിരുന്നു. എപ്പോഴും നമ്മളോടൊക്കെ, നമ്മളെ എപ്പോഴെങ്കിലും ഒക്കെ ഇടവേളകളിലൊക്കെ ചോദിച്ചാൽ പോലും യാതൊരു മടിയും കൂടാതെ അതൊക്കെ നമ്മുടെ മുമ്പിലും കുട്ടികളുടെ മുമ്പിലും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ്. അത് അവനെ കൂടുതലും, അവൻ ജനലിൽ കൂടെ ഒക്കെ എപ്പോഴും മിക്കവാറും നമ്മുടെ കുട്ടികൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന ആനകളെ കാണുകയും ഇവിടെ കൊണ്ടുവന്ന് മുറ്റത്ത് കെട്ടുകയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം അവന് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെയാണ് എപ്പോഴും ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കിയിരിക്കുക. ഇതിനെയൊക്കെ വലിയ കൗതുകത്തോടു കൂടി, ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടിയൊക്കെ നോക്കിക്കാണുന്ന ഒരു കുട്ടിയായിരുന്നു. ചിലപ്പോൾ അതൊക്കെ അവനെ കുഞ്ഞിലേ തൊട്ടും മനസ്സിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ചൊരു കുട്ടി പിൽക്കാലത്ത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആനയും കൊണ്ട് വരുമ്പോൾ അങ്ങനെ ഒരു ആനക്കാരനാകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രകൃതം കാണിച്ചിരുന്നു ആനയോട്? നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് കൊച്ചിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയില്ല. എങ്കിലും അവൻ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ അവനോട് ചോദിക്കുമായിരുന്നു, എടാ കുഞ്ഞെ നീ എന്താ ഇങ്ങനെ പോകുന്നേ? അതൊരു അധ്യാപകൻ്റെ ചിലപ്പോൾ ഒരു ഉത്കണ്ഠയായിരിക്കാം ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവൻ നമ്മളോട് പറയുമായിരുന്നു, ടീച്ചറെ എനിക്ക് ഇതിനകത്ത് വളരെ കമ്പമാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ. എന്നാലും നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്, അവനേക്കാൾ വളരെ വലിപ്പമുള്ള ആനകളും ഒക്കെ ആയിട്ട് അവൻ നമ്മുടെ മുറ്റത്ത് വരുമ്പോൾ. പക്ഷേ എത്ര വലുതായാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ ആ അന്നത്തെ അവൻ ആ അധ്യാപകനോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കാനും ഒക്കെയുള്ള അവൻ്റെ ഒരു പെരുമാറ്റം നമ്മളെ ഒത്തിരി ഇതാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സാറേ, സാറ് പഠിപ്പിച്ച ഒരു കുട്ടി ഇപ്പം അവൻ ഒരു ആനയുടെ ചട്ടക്കാരൻ, ആന ഭാഷയെ പറഞ്ഞാൽ ചട്ടക്കാരൻ, അല്ലെങ്കിൽ ആ ആനയെ കാത്തു സൂക്ഷിക്കുന്ന അച്ഛനമ്മമാരെ പോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ, ആനയുടെ ചട്ടക്കാരൻ എന്ന് പറഞ്ഞു. അവൻ ഈ അമ്പലമുറ്റത്ത് ആനയും കൊണ്ട് വരുമ്പോൾ, സാർ ഈ സ്കൂൾ അങ്കണത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആനയും കൊണ്ട് വരുമ്പോൾ സാർ എങ്ങനെയാണ് അവനെ നോക്കിക്കാണുന്നത്? സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അവന് തിത്താനത്ത് ആനകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ, തിത്താനം എന്ന് പറഞ്ഞ ഒരു ആനപ്രേമികളുടെ ഒരു നാടാണ്. അപ്പോൾ ഈ ആനകളെ കൊണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ ഒരു 10-30 ചെറുപ്പക്കാർ പിള്ളേർ എപ്പോഴും ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇവനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ആനക്കാരനല്ല ഇവൻ, പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ചനക്കത്തൂർ പൂരം പാലക്കാട് എന്നപ്പോൾ ഒരു ആനയുടെ കൂടെ ഒരു പൂരത്തിൻ്റെ കൂടെ ഇവൻ, അന്ന് എനിക്ക് അതിശയമായിരുന്നു, ഇവൻ പുറകെ ഇവർ പടിയൊക്കെ പിടിച്ചുകൊണ്ട് ആനയുടെ പുറകെ നടക്കുന്നപ്പോൾ എനിക്ക് അന്ന് അതിശയമായിരുന്നു. അതും കഴിഞ്ഞാണ് ഈ പ്രാവശ്യം ഉത്സവത്തിന് ഇവൻ ഈ വലിയ ഒരു തിത്താനത്തെ ഏറ്റവും വലിയ പ്രാവശ്യം തടമ്പ് കിട്ടിയ ആനയുടെ കൂടെ കേശവൻ, പുതുപ്പള്ളി കേശവനോട് വന്നപ്പോഴത്തേക്ക് വളരെയധികം അഭിമാനം തോന്നി. കാര്യം അന്ന് ഇതുപോലെ നമ്മൾ പല കാര്യങ്ങൾക്കും ഇവനെ പഴക്കം പറയാറുണ്ട്, ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയ കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ അറിയപ്പെടുന്ന ഒരു ആനയുടെ മീൻ പാപ്പാനായിട്ടൊക്കെ നിന്നപ്പോൾ നല്ല അഭിമാനം തോന്നി എൻ്റെ കൊണ്ട് നിന്നപ്പോഴത്തേക്ക്. പണ്ട് മുതലേ ഇവനെ നമ്മൾ ലജ്ജാവതി എന്ന് അറിയപ്പെടുന്നു, ക്ലാസ്സിൽ പിള്ളേരെല്ലാം വിളിക്കുന്ന ലജ്ജാവതി. പരാതി ഒന്ന് പറഞ്ഞാലും വിഷ്ണു പേര് പറയത്തില്ല, സാറെ ലജ്ജാവതി ഇടിച്ചു അല്ലെ ലജ്ജാവതി എന്ന് അറിയത്തില്ല പറഞ്ഞോണ്ടിരുന്നത്. അപ്പം ആ ലജ്ജാവതി വലിയൊരു ആനയുടെ കൂടെ വയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടുകാരനാണ്, പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ ഇപ്പം നമുക്ക് ഈ ക്ലാസ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അവരും ഇവനെപ്പോലെ തന്നെ പാട്ടിലാണെങ്കിലും ഏത് ആക്ടിവിറ്റി ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുടുംബത്തിലാണ്. പിന്നെ ഇവൻ അന്ന് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവൻ്റെ അമ്മൂമ്മയുടെ ഒപ്പമാണ്, ഇവൻ്റെ അമ്മൂമ്മയാണ് ഇവനെ വളർത്തുകയൊക്കെ ചെയ്തത്. അപ്പം ആ ആ കുടുംബത്തിൽ നിന്ന് ഇപ്പം നമുക്ക് ധാരാളം കുട്ടികൾ വരുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാപ്പാനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ലജ്ജാവതിയുടെ ടീച്ചർമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. സാധാരണ ഇത്രയും നല്ല രീതിയിൽ ഒരുപാട് ഇൻ്റർവ്യൂയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പല ടീച്ചർമാരും സാറുമാരും, എല്ലാവരും ഒരു ആദ്യം കുറ്റം പറഞ്ഞാലും
അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലജാദി കുറിച്ച് അറിയാം. സാറമ്മ ലിഫ്റ്റ് പാടിയ പാട്ടാണെങ്കിൽ പോലും ഞങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ വിഷ്ണുവിന്റെ പേരിലാണ് ഞങ്ങൾ ഓർക്കുന്നത് അല്ലേ. അപ്പൊ പാട്ടിലൂടെ ഓർക്കുന്ന ഒരു വിദ്യാർത്ഥിയുള്ള സ്കൂളാണ്. അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ആരുടെ ആനക്കാരനും. എന്തായാലും വളരെ നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. ശരി അപ്പോൾ അധ്യാപകർ വളരെ സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. ഏഹ് ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് സാറന്മാർ ഇത്ര സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം എന്നെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ആനക്കാരനാണെങ്കിൽ പോലും, അതായത് നല്ല പദവിയിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്ന രീതിയിലാണ് അധ്യാപകർ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് സാറന്മാരെക്കുറിച്ച് വിഷ്ണുവിന് പറയാനുള്ളത്? അല്ല, ഞാൻ പൊതുവേ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും, ഞാൻ 4-ാം ക്ലാസ് വരെയാണ് ഈ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും പൊതുവേ ഞാൻ എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. സ്പോർട്സിലാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും ഇവിടെ നാടകത്തിന് നാടകം എല്ലാത്തിലും ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാർക്കും സാറന്മാർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു. കാര്യം ഇവിടെ നിൽക്കുന്ന പൊതുവേ സാറന്മാർ വരെ എന്നെ ആ വിളിപ്പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ജാവതി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ എവിടെ വെച്ച് കണ്ടാലും വിളിക്കും സംസാരിക്കും. അവർ ഇപ്പോഴും അവർക്ക് നമ്മളോടുണ്ട് ഉണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതിനകത്ത് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നുന്ന, ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ചെനക്കത്തൂര് പൂരത്തിന് ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥി ഒരു ആനയുടെ പുറകെ വടിക്കമ്പുമായിട്ട് വരുന്നൊരു കാഴ്ച, അത് അത്രത്തോളം ശ്രദ്ധിക്കുന്നതുകൊണ്ടാവണമല്ല അധ്യാപകൻ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ കാര്യം. ഏഹ്, അപ്പോൾ ചെനക്കത്തൂര് പൂരത്തിന് ഏത് ആനയുടെ കൂട്ടത്തിലായിരുന്നു? ഞാൻ കേശവൻ്റെ കൂടെ തന്നെയാണ് ചെനക്കത്തൂര് പോയിരിക്കുന്നത് അല്ലേ. അപ്പം അന്ന് കേശവൻ്റെ 3-ാം പാപ്പനായിരുന്നു. കേശവൻ്റെ കൂടത്തിൽ മാത്രമേ ചെനക്കത്തൂര് പൂരത്തിൽ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോഴായിരിക്കാം വിചാരിച്ചത്. ഞാൻ പക്ഷേ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ വിനോദ് സാറാണ് എന്നെ കണ്ടെന്ന് പറഞ്ഞത്. അപ്പം സാറിനെ ഞാൻ കണ്ടിട്ടില്ല. സാറ് എന്നെ അന്ന് കണ്ടെങ്കിൽ അത് ഇന്നും ആ കാര്യം സാറ് തന്നെ പറഞ്ഞു, 5-6 കൊല്ലമായെന്ന് പറഞ്ഞു. അപ്പം സാറ് ഇപ്പോഴും ആ കാര്യം ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, അധ്യാപകർ തന്നെ പറഞ്ഞു അവനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് ലജ്ജാവതി എന്നാണ്. ഇപ്പോഴും ലജ്ജാവതി ആ ടൈമിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നിന്നെ വിഷ്ണുവിനെ ഓർക്കാറുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ലജ്ജാവതി എന്ന് പറഞ്ഞ പേര് അന്നും ഉണ്ട്, അധ്യാപകർ വിളിക്കുന്നുണ്ട് ലജ്ജാവതി എന്ന്. ഈ ലജ്ജാവതി എന്നുള്ള പേരിട്ടത് ആരാണ്? പേരിട്ടത് ഇന്നിവിടെ നമ്മൾ ഈ പുറകിൽ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്, സ്കൂൾ ബസ്സുകൾ, ബസ്സുകൾ. ആ ബസ്സുകളൊന്നും ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ബസ്സല്ല, എല്ലാം പുതിയ വണ്ടികളാണ്. പുതിയ വണ്ടികളാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു മസ്റ്റാർഡ് ഒരു വണ്ടി, രണ്ട് വണ്ടികളേ സ്കൂളിലുള്ളൂ. നമ്മുടെ അന്ന് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഗോപാലൻ ചേട്ടനാണ് എനിക്ക് ആ പേരിടുന്നത്. ഞങ്ങൾ വണ്ടി അച്ചാ വിളിച്ചോണ്ടിരുന്നത് ഇവിടെ, വണ്ടി അച്ചാ എന്നാണ് നമ്മൾ വിളിച്ചോണ്ടിരുന്നത്. നമ്മൾ ചെറുപ്പമല്ലേ. ആള് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു, എന്തോ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടിയും കൊണ്ട് ആള് പുറത്തേക്ക് പോയിരിക്കും. ഇപ്പഴും ഡ്രൈവറായിട്ടുണ്ട്, ഇത്രയും കൊല്ലമായിട്ടും ആൾ ഇവിടെ തന്നെ ഉണ്ട്. പല പല വണ്ടികൾ മാറി മാറി വരുമ്പോഴും ആളിവിടെ ഉണ്ട്. അന്ന് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ഇവിടെ ഒരു വലിയ വണ്ടി വരുമ്പോൾ, ലൈലാൻഡ് വണ്ടി വരുമ്പോഴത്തേക്കും ആള് ചേസ്, ആ ലൈലാൻഡിന്റെ ചേസ് ഈ അമ്പലത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അന്ന് ഇവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഈ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു വലിയ വണ്ടി, ഒരു ലൈലാൻഡ് വണ്ടി ചേസ് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഗോപാലഞ്ചേട്ടൻ നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് ചേസ് മാത്രം വരിക, ഉള്ളി ഇരുന്ന് ഇവിടെ കെട്ടി കൂടിക്കുക, അതൊരു ആഘോഷം തന്നെയായിരുന്നു. ഇവിടുത്തെ പിള്ളേർക്കും ഈ രണ്ട് സ്കൂളിലേക്കാണ് ആ വണ്ടി കൊണ്ടുപോകുന്നത്, ഒരാഘോഷം തന്നെയായിരുന്നു. ആ ഗോപാലഞ്ചേട്ടനാണ് എനിക്ക് ഈ അങ്ങനെ ഒരു ലജ്ജാവതി പേരിടാൻ കാര്യം. അല്ല, അത് ഞാൻ എനിക്ക് ആ പൊതു ആ പാട്ട്, ഞാൻ ഒത്തിരി പാട്ട് പാടുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പം ലജ്ജാവതി എപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ടതാണ്, അങ്ങനെ പുള്ളി ഇട്ട പേരാണ് ലജ്ജാവതി എന്നുള്ള പേരിട്ടതാണ് അല്ലേ. അപ്പം അധ്യാപകരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു, പേര് വന്നത് എങ്ങനെയാന്ന് അറിഞ്ഞു, ആനപ്പണിയിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാന്ന് അറിഞ്ഞു. ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങിയപ്പം നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടും അല്ലേ, വീട്ടുകാരുടെ അടുത്തു നിന്നായാലും കൂട്ടുകാരുടെ അടുത്തു നിന്നായാലും. അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ? വെല്ലുവിളി എന്ന് പറയാൻ വേണ്ട, ഞാൻ സത്യം പറഞ്ഞാൽ ചാന്നാനേക്കാട് വനജാനയും കൊണ്ട് ഒരു 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ, അതായത് സ്കൂളിൽ നിന്ന് സത്യം പറഞ്ഞാൽ അഭിനയിച്ച് രാവിലെ മോലെ തലവേനയെന്നും പറഞ്ഞ് കിടന്ന് അഭിനയിച്ച് ഉച്ചയായപ്പം സ്കൂളിൽ ഞാൻ വീട്ടിൽ പോയി, നേരെ ബാഗിയൊക്കെ വെച്ച് നേരെ അന്ന് രാവിലെ തന്നെ അന്ന് സാറ് അവിടുത്തെ മുതലാളി വിളിച്ചു,
വിളിച്ച് അന്ന് നമ്മൾ ആനയുടെ കൂടെ പോകുന്ന ഒരാളാണ്. അന്ന് നാരായണചേട്ടനാണ്, അതായത് പോട്ടർ നാരായണൻ എന്ന് പറയും, നാരായണചേട്ടനാണ് ആനയുടെ ചുമലക്കാരൻ. അപ്പം ആളുടെ കൂടുതൽ ഞാൻ നിന്ന് ആ ആനയെ അത്യാവശ്യം നല്ല രീതിക്ക് ആന നമുക്ക് കുഴപ്പമില്ല. അപ്പം ആളിതുപോലെ വിളിച്ചു പരിപാടിക്ക് പോകാൻ വേണ്ടി, ആളുടെ കൂടുതൽ ആരും ഇല്ലാത്തതുകൊണ്ട് പരിപാടിക്ക് പോകാൻ വേണ്ടി വിളിച്ചു. ആൾക്ക് അന്ന് നടക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട്, കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒന്ന് ചാന്നാനക്കാടു നിന്ന് നടന്നു വേണം ആന വടവാതൂര് അമ്പലത്തിൽ പരിപാടിക്ക് പോയി. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ സ്കൂളിൽ നിന്ന് പകുതിക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി നേരെ അവിടുന്ന് ആനയും കൊണ്ട് നടന്ന്, നല്ല മഴ സമയത്ത് ആനയും കൊണ്ട് നടന്ന് പന്നിമറ്റം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ കണ്ടു. ഞാൻ ആനയും കൊണ്ട് പോകുന്ന കണ്ടു, ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം തന്നെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചു, എന്താ രണ്ടു ദിവസം വരാൻ ഞാൻ ചോദിച്ചു. അപ്പം വേറെ നമ്മളൊക്കെ അറിയാം, ടീച്ചർ കണ്ടു, വേറെ കാരണം ഒന്നും പറയാനില്ല, ഇന്ന പോലെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ കുറെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച രണ്ട് സ്കൂളിലും അറിയാവുന്ന ടീച്ചർമാരും സാറുമാരും ഒക്കെയാണ്. അതുകൊണ്ട് അത് വലിയ വിഷയമായില്ല. അന്ന് മുതൽ ഇവർക്ക് മനസ്സിലായി ഞാൻ ആനയുടെ കൂടെ തന്നെ പോവുള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്ക് അവരും കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് എന്നെ മെയിനായിട്ടൊരു ആനയും കൊണ്ട് പോകുന്നത് കാണുന്നത്, എന്നെ പഠിപ്പിച്ച ടീച്ചർ കാണുന്നത്. പിന്നെ വെല്ലുവിളി എന്ന് പറയുന്നത് അന്ന് ആനയും കൊണ്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ അവിടെയുള്ള രണ്ട് ആനക്കാർ വിളിച്ച് ഭയങ്കര വിഷയമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആളുടെ പേര്, ആ രണ്ട് പേരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ വിളിച്ച് ആ മുതലാളിമാരുടെ അടുത്ത് വിളിച്ചിട്ടും എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ ആന കൊച്ചുപയ്യൻ ആനയും കൊണ്ട് പോകുന്നു, അവനെ ഒറ്റയ്ക്ക് ആനയും കൊണ്ട് പോകാൻ അവന് എന്നാ പ്രാപ്തി ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കി. അത് നമുക്കൊരിതായിരുന്നു കാര്യം. ഇത് പിന്നെ നമുക്കൊരു ഒരു വാശി നമുക്ക് ഉണ്ടായിരുന്നു, ആനയും കൊണ്ട് നടക്കണം എന്നുള്ളൊരു വാശി നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സംഭവം കഴിഞ്ഞപ്പോൾ പിന്നീട് ഏതൊക്കെ ആനകളൊക്കെയാണ് ഇടച്ചട്ടം കൈകാര്യം ചെയ്തത്? ഇടച്ചട്ടം, തോട്ടക്കാട്, കുഞ്ഞലക്ഷ്മി ആന മാത്യു ആണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പൊ തോട്ടക്കാട് കണ്ണാനെ കയറുന്ന മാത്യു ആണ് അന്ന് കുഞ്ഞലക്ഷ്മി ആന ചുമതല. ആളുടെ കൂടത്തില് നമ്മള് ആനയുടെ ഫുൾ കാര്യങ്ങളായിട്ട്, ഇടച്ചട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത്. പിന്നെ പട്ടാമ്പി ശിവശങ്കരനാണ്, ഇപ്പോഴത്തെ അരുൺ ശിവശങ്കരനാണ്. അപ്പം അത് ഇതുപോലെ നമ്മുടെ ആശാന്റെ കൂടെയാണ് ആദ്യം പോയി അതിനെ പോയി അഴിക്കുന്നത്. അന്ന് ഇടച്ചിട്ടുമായിരുന്നു, ആശാന്റെ കൂടെ ഇടച്ചിട്ടുമായിരുന്നു. അതിന്റെ കൂടുതൽ അന്ന് നല്ല തൃശൂപൂരം, കാട്ടാമ്പാൽ പൂരത്തിനൊക്കെ ആനയും കൊണ്ട് അത് നല്ലൊരു മുതലാണ്. അതിന്റെ കഥ ഞാൻ പറയാം, അത് ഞാൻ അഴിച്ചപ്പം ഉള്ളൊരു കഥ പറയാം. ഇടച്ചിട്ടത്തിൽ നമുക്ക് അധികം അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. ഞാൻ അഴിച്ചപ്പം അതിനെ കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ ഉള്ളൊരു കഥ നമുക്ക് പറയാം. പിന്നെ ഊട്ടോളി രാമനാന, അത് പെരുന്ന സതീശ്, നമ്മുടെ നല്ലൊരു സുഹൃത്താണ് പെരുന്ന സതീശ്, സഹോദരങ്ങളിലെ ആ സതീശ്, അവൻ്റെ കൂട്ടത്തിൽ ഞാൻ ഊട്ടോളി രാമനാനയ്ക്ക് കുറച്ച് കാലം നിന്നിട്ടുണ്ട്. പിന്നെ ചൈത്ര അച്യുവാന, അങ്ങനെയുള്ള ആനകൾക്കൊക്കെ ഇടച്ചിട്ടം നിന്നിട്ടുണ്ട്. പിന്നെ അധികം ഞാൻ അധികം ആനകളിൽ മാറി മാറി നിന്നിട്ടില്ല, വളരെ കുറച്ച് ആനകളിൽ ഞാൻ നിന്നിട്ടുള്ളൂ. നിന്നിരിക്കുന്നത് അതിൽ കുഞ്ഞുലക്ഷ്മി ആനയുടെ കാര്യം എങ്ങനെയായിരുന്നു? കുഞ്ഞുലക്ഷ്മി ആന എന്ന് പറഞ്ഞാൽ വീറും ഭാഷയൊക്കെ ഉള്ള ഒരു ആന. എനിക്കിപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആന കുഞ്ഞുലക്ഷ്മി ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പിടിയാനയുടെ ഒരു രീതിയല്ല ആന, ഒരു കൊമ്പനാന എങ്ങനെയാണ് ആ ഒരു രീതി ആനയ്ക്ക്. എന്നാൽ സ്നേഹിച്ചാൽ ഇതുപോലെ നമ്മളെ പൊന്നുമോലെ കൊണ്ടുനടക്കുന്ന ഒരു ആന വേറെ ഇല്ല. തോട്ടക്കാട് കുഞ്ഞുലക്ഷ്മി ആന, നമ്മൾ അതിനെ എന്തുപോലെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മൾ തിരിച്ചു സ്നേഹിക്കുന്ന ഒരു ആനയാണ് കുഞ്ഞുലക്ഷ്മി ആന. അപ്പൊ അതിനെ കൊണ്ടുവരണം, അതിനെ കൊണ്ടുനടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ആനയാണ്. ചെറിയ പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന നിപ്പിൽ ചിലപ്പം പിണങ്ങി ആശയായിട്ട് തിരിഞ്ഞൊക്കെ നിൽക്കും, അങ്ങനെയുള്ള പല കുസൃതികൾ കാണിക്കുന്ന ഒരു ആനയാണ്. അപ്പൊ അതിനെ കൊണ്ടുവന്ന സത്യം പറഞ്ഞാൽ ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ ആനയിൽ നിന്ന്. എടുത്തു പറയാൻ പറ്റുന്ന വളരെ സവിശേഷത അല്ലെ, ഉണ്ടായ ഒരു അനുഭവം എന്താണ് സവിശേഷത എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്ത് സംഭവിച്ചാലും ആന നമ്മുടെ കൂടെ നിൽക്കും. ആനയെ കൊണ്ടുനടക്കുന്ന പാപ്പാന് എന്ത് പറ്റിയാലും, ഇപ്പം പുറത്തുനിന്ന് ഒരുത്തം വന്ന് നമ്മളോട് ചൂടായാലോ, ഇല്ലെങ്കിൽ മക്കളെ വാടി എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഓടി വരിക, ഇല്ലെങ്കിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുക, ഇല്ല നമ്മുടെ കമ്പ പിടിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയുള്ള ഒരുപാട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കുട്ടഞ്ചേട്ടനൊക്കെ ആനയെ കളിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിരിക്കുന്ന വീഡിയോകളാണ്. അതൊക്കെ അതുപോലൊരു നല്ലൊരു ആനക്കുട്ടി, അത് നല്ലൊരു ആനക്കുട്ടി. അത് ഒരു അനുഭവം എന്നാ പറയാനുള്ളത്? അനുഭവം എന്ന് പറഞ്ഞാൽ, ആനയെ ഞാൻ ഇതുപോലെ പാമ്പാടി, കൂരപ്പട പാമ്പാടിയിൽ നിന്ന് ആന പണി കഴിഞ്ഞ് നടന്നു വന്നപ്പോഴത്തേക്കും വഴി സൈഡിൽ നിന്ന് ആന ചെറുതായിട്ട് എൻ്റെ നിന്ന് പിണങ്ങി ഒരു തോട്ടത്തിൽ കയറി കുറച്ചു നേരം നിൽക്കുകയൊക്കെ ചെയ്തു.
അപ്പോഴത്തെ പണക്കെ ഉള്ളൂ. പിന്നെ രണ്ട് മുട്ടായി കൊടുത്താൽ തീരാന്ന് പ്രശ്നമുള്ളത്. എന്നാലും ഒന്നും ആദ്യം ഒന്ന് പേടിച്ചു. ആദ്യത്തെ പ്രാവശ്യം ആണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ആന കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും സൈലന്റ് ആയി നമ്മുടെ കൂടുതൽ പോകുന്നു. അല്ലാതെ വേറെ എടുത്തു പറയാനൊക്കെ അനുഭവങ്ങളൊന്നും നമുക്ക് ശിവശങ്കരനാനയിലേക്ക് വന്നു കഴിഞ്ഞു. ശിവശങ്കരനാന ആദ്യം ഇടച്ചട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ചുമതല ഇടച്ചട്ടം നിൽക്കുമ്പോ എങ്ങനെയായിരുന്നു എന്റെ രീതി? ഇടച്ചട്ടം നിൽക്കുമ്പോ ആരായിരുന്നു അന്ന് ചുമതലക്കാരൻ? അന്ന് നമ്മുടെ ആശാൻ തന്നെ അപ്പു ആണ് ഈ ആന അഴിക്കുന്നത്. അന്ന് വേറൊരു കാര്യമുണ്ട്. അപ്പു ഏത് ആന അഴിക്കാൻ പോലും എന്നെ വിളിക്കും. അതൊരു ഞങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസമാണ് ആ ഒരു വിളി. ഏത് ആന അഴിക്കാൻ പോലും വിളിക്കും. അപ്പൊ ഇന്നത്തെ ആന ആണെങ്കിലും ഇന്നത്തെ ആന ആണെങ്കിലും ഏത് ആന അഴിക്കാൻ പോലും നമ്മളെ വിളിക്കും. അപ്പം അങ്ങനെ പോയി, ഞങ്ങൾ പോയി ആന അഴിച്ചു. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ആന ഇടച്ചട്ടം അഴിക്കുമ്പോഴത്തേക്കും വളഞ്ഞമ്മലും ഗണപതി ആന ഞാൻ ചുമല കയറിക്കേണ്ട സമയം. അന്ന് ഗണപതി ആന നീര് കെട്ടിയിട്ടാണ് അപ്പുവിൻ്റെ കൂടെ പോയി ഈ ആന അഴിക്കുന്നത്. അതായത് സ്ഥിരം നിൽക്കാൻ വേണ്ടല്ല, അവനൊരു വിശ്വാസത്തിന് അവൻ ആന അഴിച്ച ഒരു വിശ്വാസാന്തരം വരെ അവന് വിശ്വാസമുള്ള ഒരാൾ വേണമായിരുന്നു. അതിന് പോയി അങ്ങനെ നിന്നാണ്. അങ്ങനെ നിന്ന് അത്യാവശ്യം കാര്യം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഗണപതി ആനയെ നീരിൽ നരിക്കാറായപ്പോഴത്തേക്കും നമ്മൾ ആ വഴി വിളിച്ചപ്പോഴത്തേക്കും ഈ ആന എടുത്തോട്ട് ഗണപതി ആന എടുത്തോട്ട് തന്നെ പോകും. പിന്നെ ഊട്ടോളി രാമന് സതീശനോട് അത് നമുക്ക് ഒരുപാട് നാൾ കൊണ്ടുനടക്കാം. നമുക്ക് ഇപ്പോഴും കൊണ്ടുനടന്ന് കൊതി ചെയ്യാൻ പറ്റാത്ത ആനകളിൽ ഒരാനയാണ് ഈ ഊട്ടോളി രാമനാന. ഊട്ടോളി രാമനെ സംബന്ധിച്ച് അത് അടിപൊളി ഒരു ആനക്കുട്ടിയാണ്. ഏത് സാഹചര്യം കയറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുതൽ ആനക്കുട്ടിയാണ് ഊട്ടോളി രാമൻ. ആ ആനയെ ഞങ്ങൾ അതുപോലെ തന്നെ സതീഷ് ഇതുപോലെ ഞാൻ ഈ പണിയില്ലാത്തപ്പോഴേ കുഞ്ഞുലക്ഷ്മിയുടെ കൂടെയൊക്കെ പോകും. അപ്പം ഇവിടെ എപ്പോൾ പണിയില്ല എന്നാലും ഞാൻ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും നമ്മുടെ ആൾക്കാരുടെ കൂടത്തിൽ ചുമ്മാ സമയം പോകാനാണെങ്കിലും വലിയ പണിയുടെ പണിക്കോ ഒക്കെ കൂടെ പോകും. അങ്ങനെ ഒരു ദിവസം കുഞ്ഞുലക്ഷ്മിയുടെ കൂടെ പണിക്ക് പോയിരിക്കുന്ന ദിവസമാണ് സതീഷ് ഇതുപോലെ എന്നെ അല്ല മാത്തുവിനെയാണ് വിളിക്കുന്നത്, എൻ്റെ നമ്പർ ചോദിച്ച് വിളിക്കുന്നത്. അപ്പം മാത്തു പറഞ്ഞടാ അവൻ എൻ്റെ കൂടത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആ അങ്ങനെ അവനെ വിളിച്ചു. അപ്പം ഞാൻ ഈ ഗണപതി ആനയെ കൊണ്ടുനടക്കുന്ന സമയത്താണ് ഈ രാമനാന അവിടെ വരുന്നത്, ഊട്ടോളി വരുന്നത്. അന്ന് ഞാൻ ഈ ആനയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാണാൻ പോയപ്പോഴത്തേക്കും ഈ ആനയുടെ രീതിയും ഞാൻ അവിടെ ആന ഈ ആനയെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഈ ആന ചാടി ആ തറയിലോട്ട് കിടന്നു. കിടന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ഒരു വഴികെടുത്ത് എനിക്ക് തെറിയുകയും ഫ്രണ്ട് ഇന്ന് മരത്തിനിട്ട് ചാടി കുത്തുകയും. അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചൊരു കാര്യമാണ് ഈ കൊണ്ടുനടക്കുവാണ് ഇതുപോലൊരു ആനക്കുട്ടിയെ കൊണ്ടുനടക്കുന്നു. കാര്യം പുറത്തുനിന്ന് ആരും ഒരു കാര്യത്തിനും വരത്തില്ല, അതുപോലെ ആനക്കുട്ടി കൊണ്ടുനടക്കണം എന്നുള്ളൊരു ഒരു നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഏതായാലും ദയവായിട്ട് സാധിച്ചിരുന്നു. അവനിതുപോലെ വിളിച്ചു. കൂടെ നിൽക്കാനാണെങ്കിലും നമുക്ക് ചുമല വേണമെന്നില്ല, നമുക്ക് കൂടെ നിൽക്കാനാണെങ്കിലും അവൻ വിളിച്ചു. അവൻ വിളിച്ച് അവൻ്റെ കൂടത്തിൽ പോയി ആന അഴിച്ചു. കാര്യങ്ങൾ ഭംഗിയായിട്ട് ഞങ്ങൾ നിന്നത്തോളം കാര്യങ്ങൾ നടന്നു. അപ്പം ഇടച്ചട്ടം അല്ല ചുമതല അഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടോ ഊട്ടോളി രാമനെ? പിന്നെ തീർച്ചയായിട്ടും അതത്ര നല്ല ആരും കുറ്റം പറയാത്ത ഒരു ആനയാണ്. ഏത് സാധനം കൊണ്ടു നിർത്താൻ പറ്റിയ ഒരു ആനയാണ് ഊട്ടോളി രാമനാന. വരുംകാല ഒരു യുവരാജാവാണ്. യുവരാജാവാണ് അല്ലേ. അപ്പം അതിനെ അഴിക്കണമെന്ന ആഗ്രഹം നല്ലപോലെ മനസ്സിലുണ്ട്. ഉണ്ട്. അപ്പം കൃഷ്ണൻ കുട്ടിച്ചേട്ടൻ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കും, പ്രതീക്ഷിക്കാം. വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ. അപ്പം അങ്ങനെ വന്നാലേ കേശവന്റെ കൂട്ടത്തിൽ നിന്ന് കടച്ചേട്ടൻ മാറി രാമനെ അഴിക്കാൻ പോകും. തീർച്ചയായിട്ടും പോകും. എപ്പോഴും ഒരു ആനയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റിയാന്നൊന്നില്ല. നമുക്ക് നല്ലൊരു പണി കിട്ടുമ്പോൾ നമ്മള് തീർച്ചയായിട്ടും ആനയൊന്നും ഉയർച്ചയാണ് നോക്കുന്നത്. എപ്പോഴും ഒരാളുടെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല. ശരിയാണ്. അതിനുശേഷം അച്ചുവാന അല്ലേ? അല്ലേ, അച്ചുവാന ആയിട്ട് എങ്ങനെയായിരുന്നു? അച്ചുവാനായിട്ട് എന്റെ കല്യാണ സമയത്താണ്, എന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അച്ചുവാന ഏൽക്കുന്നത്. അപ്പം അച്ചുവാനയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ബിബിൻ്റെ ചുമതലയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അവിടെ ചെന്ന് ആന അഴിച്ചു. അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല രീതിക്ക് നല്ല അതും ഈ പറഞ്ഞ പോലെ കൊണ്ടുനടന്ന് കൊതിയില്ലാത്ത ഒരു ആനയാണ് ചൈത്ര അച്ചുവാന. എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പ് ആന ഏത് സാഹസിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആരും ഒരു കുറ്റം പറയത്തില്ലാത്തൊരു ആനയാണ് ചൈത്ര അച്ചുവാന. അപ്പം നല്ലൊരു നാടനാനയുടെ ഒരു പവറുള്ള ഒരു ആനയാണ് ചൈത്ര അച്ചുവാന. അപ്പം അതിനെ കൊണ്ടുനടന്ന് ഒരു ആ ലോക്ക്ഡൗൺ സമയത്താണ് ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ ഒഴിവാകുന്നതാണ്. ലോക്ക്ഡൗണിൽ ആന കൊണ്ട് കെട്ടി ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ ഒഴിവാകുന്നതാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആനയെപ്പറ്റി ആനയെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ എനിക്കുണ്ടായിട്ടില്ല. നല്ലൊരു ആന, കൊണ്ടുനടന്ന് കൊതിയില്ലാത്തൊരാന, നല്ല എന്നും കൊണ്ടുനടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആനയായിരുന്നു അച്ചുവാന. അച്ചുവാന അല്ലേ. അപ്പം അങ്ങനെ ഇടച്ചട്ടമൊക്കെ കഴിഞ്ഞൊരു ചുമതലക്കാരിലേക്ക് എത്തുന്നത് എപ്പോഴാണ്?
ചുമതലക്കാരനായിട്ട് ഒരു ആന അഴിക്കാൻ ഒരു ഓഫർ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ ചുമതല ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ ഗണേശനാണ്. മൂന്നാർ ഗണേശൻ, അതായത് നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്ന ആന തന്നെയാണ് അത്. മൂന്നാർ നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചുമതല അഴിക്കുന്നത്, ഒരു കൊമ്പനാന ചുമതല അഴിക്കുന്നത്. അപ്പം അതിനെ അഴിച്ചു. അതിനെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇവിടെ കുറുപ്പന്തറ ബെന്നിച്ച ആന പാട്ടം വരുവാണ്. അപ്പോൾ പാട്ടം വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് അവർ ആനക്കാരെ മാറ്റാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് ആനയെ കൊണ്ട് ഇവിടെ കുറുപ്പന്തറക്കി വരുന്നത്. അല്ലല്ല, പുതുപ്പള്ളി അല്ല, ആന പോലീസുകാർ റൈഡ് സെന്ററിൽ നിൽക്കുന്നതാണ്. അവിടെ വെച്ചാണ് ആന അഴിക്കുന്നത്. അവിടുന്ന് ആന ഇവിടെ കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല ഏറ്റുമായി കൊടിയേറ്റ് പിന്നെ അവിടെ തന്നെ മെഡിക്കൽ കോളേജ് വാസുദേവരാമ്പലത്തിൽ ഒരു 8 ദിവസം പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടികൾ ആനയും കൊണ്ട് എടുത്തു. എടുത്ത് എനിക്കും പുള്ളിയായിട്ട് ഒരു ബുദ്ധിമുട്ട്, ചേർച്ചക്കുറവ് വന്ന മുതലാളിയായിട്ടൊരു ചേർച്ചക്കുറവ് വന്നപ്പോഴത്തേക്കുമാണ് ആനയെന്ന് ഒഴിവാകുന്നത്. ആനയെന്ന് ഒഴിവായി പിന്നെ വേറെ ആനയിലേക്ക് പോകുന്ന അങ്ങനെയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം വിഷ്ണുവിൻ്റെ ചുമതല ആനയുടെ കൂടുതൽ വിശേഷങ്ങൾ. അതുവരെ നമസ്കാരം.